നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ക്യാൻസർ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. കേരളത്തിലെ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറും അതിൻ്റെ ചികിത്സാ രീതികളുമാണ് ഇന്നത്തെ ആരോഗ്യം ചർച്ച ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഫിലിപ്പ് ഉമ്മനാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ക്യാൻസറിനെ കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഗസ്റ്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവായ മിസ്സസ് ബിൻസി വർഗീസ് ആണ്. ബിൻസി മാഡത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്താണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? അതെങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്? ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രധാന സിംപ്റ്റം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിലൊരു മുഴയായിട്ടാണ്. ഇത് സാധാരണ രീതിയിൽ ലേഡീസ് ഇത് ഇഗ്നോർ ചെയ്യാന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വേദനയില്ല. ബ്രസ്റ്റ് ക്യാൻസറിൽ വരുന്ന മുഴകളിൽ സാധാരണ രീതിയിൽ വേദനയില്ല, അതുകൊണ്ട് പേഷ്യൻസ് അത് ഇഗ്നോർ ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് മിസ് ചെയ്യുന്നത്. വേറെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിപ്പിളിൽ നിന്ന് ബ്ലഡ് ഡിസ്ചാർജ് പോലെ കാണും, അല്ലെങ്കിൽ നിപ്പിൾ റിട്രാക്റ്റായി അകത്തോട്ട് കയറുന്ന പോലുള്ള ഒരു സിംറ്റംസ് കാണും. ഇതാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നമ്മൾ കാണുന്നത്. വേദന പക്ഷേ വളരെ അപൂർവമാണ്, അതൊരു കോമൺ ഫൈൻഡിങ് അല്ല. സാർ, ഒരു സ്ത്രീക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്വയം നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതുപോലെ അതിനുള്ള ചികിത്സ എന്തൊക്കെയാണെന്ന്? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ, ഐ ഹാവ് എ ഡൗട്ട്. ക്യാൻസർ ഇസ് നൗ ബീങ് എ കോമൺ ആൻഡ് നാച്ചുറൽ ഫിനോമിനൻ. അതും ഏത് ജെൻഡറിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്? പ്രത്യേകിച്ച് ഫീമെയിലിൽ നമുക്കൊരു ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതിനെന്തുവാണ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇസ് ദർ എ പ്രിക്കോഷൻ ഓർ മെഡിസിൻ? അത് സോ ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ വി ക്യാൻ ഡയഗ്നോസ് ബ്രസ്റ്റ് ക്യാൻസർ? ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ മുമ്പ് പറഞ്ഞാൽ മുഴയായിട്ടാണ് കോമൺ ഏറ്റവും സാധാരണ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാ പേഷ്യൻസിനും എല്ലാ സ്ത്രീകളെയും എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് അത് മുഴ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് റെഗുലർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. എവറി വുമൻ അവർ സ്വയം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം അറ്റ് എ പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മുഴ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ പീരിയഡ്സ്, പീരിയഡ്സ് കഴിഞ്ഞുള്ള സമയത്ത് അത് ഒന്നുകൂടെ ഒന്ന് പാൽപേറ്റ് ചെയ്യുമ്പോൾ അതേ രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഏർലി ആയിട്ട് സർജിക്കൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ഫർദർ ഇവാലുവേഷൻ നടത്തേണ്ടതാണ്. ഒരു ഹൈ റിസ്ക് പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ ആനുവൽ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ചെറിയ മുഴകൾ അല്ലെങ്കിൽ കണ്ട് തൊട്ട് മനസ്സിലാക്കുന്നതിനേക്കാട്ടിലും എളുപ്പ മുമ്പേ ഉള്ള മുഴകൾ മാമോഗ്രാമിൽ ഹൈ റിസ്ക് പേഷ്യൻസിന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹൈ റിസ്ക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരുപോലെയല്ലേ? ഇല്ല, എല്ലാവർക്കും ഒരേ റിസ്ക് അല്ല ഉള്ളത്. ഏജ് കൂടുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി റിസ്ക്, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടും. യങ്ങായിട്ടുള്ള പേഷ്യൻസ് 25 to 30 years old മുഴകൾ ബ്രസ്റ്റിൽ മുഴകളായിട്ടുണ്ട്, അതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ആകണമെന്നില്ല, ചാൻസ് പെർസെൻറ്റേജ് കുറവാണ്. അത് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ സപ്പോസ് ഒരു പേഴ്സൺ, പർട്ടിക്കുലർ പേഴ്സൺ, അവർക്ക് ബ്രസ്റ്റിൽ മുഴയായിട്ട് തോന്നിക്കുന്നുണ്ട്, എന്നിട്ട് അവരുടെ മദറിൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ ഓൺ സിസ്റ്റേഴ്സ് ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഒരു രീതിയിലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് ഏത് രീതിയിലുള്ള മുഴയാണെന്ന് ഒരു തീരുമാനമാകുന്നത് നല്ലതാണ്. ഇതല്ലാതെ ഇപ്പം വരുന്ന ഒരു പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മുടെ ഇഫ് ദ ലേഡി ഈസ് ഹാവിങ് പീരിയഡ്സ്, മെനാർക്കി എന്ന് പറയും, ഫസ്റ്റ് ഓൺസെറ്റ് ഓഫ് പീരിയഡ്സ് യങ്ങർ ഏജ് ആണ്. മാരേജ് ഈസ് എറ്റ് ലേറ്റർ ഏജ് ആൻഡ് ദ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് പണ്ടത്തെക്കാട്ടിലും ഇച്ചിരി കൂടി ലേറ്റർ ആണ്. അപ്പോൾ ലോങ്ങർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മെനാർക്കി, പീരിയഡ്സ് തുടങ്ങുന്ന ഏജ് തൊട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നവരെയുള്ള ഗ്യാപ്പ് ലോങ് ആകുന്നതുകൊണ്ട് ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻക്രീസ് ആകുവാണ്. അതേ രീതി മെനോപോസ്, പീരിയഡ്സ് കംപ്ലീറ്റ് നിൽക്കുന്ന ആ ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് മോർ.
ഇത് അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫാമിലി ഹിസ്റ്ററി മദർ മദറിന്റെ സിസ്റ്റർ ഇവർ അങ്ങനെ ഉണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബ്രസ്റ്റ് ഫീഡിംഗും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ആയിട്ടാണ് ഉള്ളത് സോ എ പേഴ്സൺ എ ലേഡി ഹൂ ഈസ് നോട്ട് ഹാവിങ് ചിൽഡ്രൻ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ് അവർ ബ്രസ്റ്റ് ഫീഡിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ദ റിസ്ക് ഈസ് ഈവൻ മോർ അപ്പോൾ ചൈൽഡ് ബർത്ത് ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ബോത്ത് ആർ അത് രണ്ടും പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റാണ് ഉള്ളത് പിന്നുള്ളത് വെസ്റ്റേണൈസേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതുകൊണ്ട് നമ്മുടെ ഈ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ഫുഡ്സിൻ്റെ ഇതൊക്കെ കൂടുന്നതുകൊണ്ട് അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ കേരളയിൽ പ്രത്യേകിച്ച് കാണുന്നില്ല ആൽക്കോഹോൾ വെസ്റ്റേൺ കൺട്രീസിൽ കാണുന്നത് സ്ത്രീകൾ ആൽക്കോഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ വൈദ്യസഹായം തേടിയതിനു ശേഷം എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ടാണോ എങ്ങനെയാണ് അസുഖം സ്ഥിരീകരിക്കുന്നത് ഡെഫിനറ്റ്ലി ത്രീ ടൈപ്സ് അതിനൊരു ട്രിപ്പിൾ ഡയഗ്നോസിസ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഒരു മഴയായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർജനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ഹാർഡ് ലംപാണ് എക്സാമിൻ ചെയ്യുമ്പം കാണുന്നത് അപ്പോൾ അതൊരു ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ പാർട്ടായിട്ടാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഒരു റേഡിയോളജി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് എക്സ്റേ ആണ് അതിനാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത് അതിൽ ചില ചേഞ്ചസ് കാണുമ്പോൾ അതൊരു മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ തേർഡ് പാർട്ടാണ് ഹിസ്റ്റോപാത്തോളജി അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് പറയുന്നത് അതിൽ നമ്മൾ ചെയ്യുന്നത് ഈ മഴയ്ക്കകത്ത് ഒരു സൂചി കുത്തി ഒരു ചെറിയ ഭാഗം ടെസ്റ്റിങ്ങിന് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് കൺഫർമേഷൻ ആകാൻ പറ്റുന്നുണ്ട് ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടുള്ള മഴയാണോ അല്ലെന്നോ ഏജ് കൂടുന്നതനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ആകാനാണ് സാധ്യത കൂടുതൽ അത് 100% സൈറ്റോളജിയിൽ കൺഫേം ചെയ്യാൻ പറ്റും ഈ മൂന്ന് ഭാഗം കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു 99% ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് മാമോഗ്രാം സ്ക്രീനിങ് എന്ന നിലയിലും ഡയഗ്നോസിസിന് വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട് സ്ക്രീനിങ്ങിൻ്റെ നിലയിൽ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് റേറ്റ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഹൈ റിസ്ക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആനുവൽ മാമോഗ്രാം ഇല്ലെങ്കിൽ അവർക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിൽ മഴ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാമോഗ്രാം ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ആസ് എ റൂട്ടീൻ ഫോർ ദ ജനറൽ പോപ്പുലേഷൻ സ്ക്രീനിങ് മാമോഗ്രാമിൻ്റെ എത്ര അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് ആക്ച്വൽ ബെനിഫിറ്റ് നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡീസ് പോലെ നോക്കുമ്പോൾ എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻഡിവിജ്വൽ പേഷ്യൻ്റ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ബട്ട് ഡെഫിനറ്റ്ലി ഹൈ റിസ്ക് പേഷ്യൻറ്റ് ബട്ട് 40 ഒരു സ്ക്രീനിങ് മാമോ അത് കഴിഞ്ഞ് എവറി ഇയർ ഒരു ആനുവൽ മാമോഗ്രാം എന്നിട്ട് എന്തെങ്കിലും ഒരു ലംബോ അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നാം പൊതുവെ വളരെ പേടിയോടെയാണല്ലോ അതിനെ കാണുന്നത് പല ക്യാൻസറുകൾക്കും പല തരത്തിലുള്ള പ്രോഗ്നോസിസ് ആണ് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം എന്ന് പലതിലും പല തരത്തിലാണുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രോഗ്നോസിസ് നല്ല ചികിത്സ തേടിയാൽ എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ ആദ്യം അവർക്കുള്ളത് പേടിയാണ് ഇതെന്തായിരിക്കും ബട്ട് ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇൻ ദ എൽഡർലി ഫീമെയിൽ പോപ്പുലേഷൻ അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഇന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്നോസിസ് നമ്മൾ 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ സർവൈവൽ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നല്ലൊരു പ്രോഗ്നോസിസ് ആണ് ഉള്ളത് ഇത് ട്രീറ്റ്മെൻറ്റ് തന്നെ പോകുന്നത് ഒരു 3 മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് 3 ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് സർജറി പിന്നെ കീമോതെറാപ്പി പിന്നെ റേഡിയേഷൻ തെറാപ്പി ഈ മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ആകുന്നത് ഇത് കഴിഞ്ഞ് ഈ സർജറി കഴിഞ്ഞാൽ ബയോപ്സിക്ക് അയക്കുന്ന അത് വെച്ച് ചിലപ്പം പേഷ്യൻസിന് ഹോർമോണൽ തെറാപ്പിയും എടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു 5 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ടാബ്ലറ്റിൻ്റെ രീതിയിലാണ് അപ്പോൾ ഇത് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്താലേ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തവർക്ക് വെരി ഗുഡ് ലോങ് ടേം സർവൈവൽ ഈസ് പോസിബിൾ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിനും സർജറി ആവശ്യമായിട്ടുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ സർജറി ഈസ് വൺ ഓഫ് ദ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ബട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കീമോതെറാപ്പി റേഡിയോതെറാപ്പിയും ചിലപ്പം വേണ്ടി വരും ഈ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഡിസീസ് ആയിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഗ്രോത്ത് വളരെ സൈസ് കൂടി റിബ്സുമായിട്ട് ഒട്ടിയിരിക്കുന്നു
അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അത് ലങ്സിലോട്ട് സ്പ്രെഡായി, അല്ലെങ്കിൽ ലിവറിലോട്ട് സ്പ്രെഡായി, ചിലപ്പം ബ്രെയിനിലോട്ട് സ്പ്രെഡായി. ആ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് സർജറി വലിയൊരു റോളില്ല. ആ സമയത്ത് കീമോതെറാപ്പി, അത് പക്ഷേ പാലിയേറ്റീവ് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി, ആ രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറെ ഏതും ഭാഗത്തും, ഫോർ മെയിൻലി ലിവർ ലങ് അങ്ങനെയെങ്ങും സ്പ്രെഡ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ സർജറി, കീമോതെറാപ്പി ആൻഡ് റേഡിയോതെറാപ്പി, ഈ മൂന്നും കൂടാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പോൾ പലരും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയെ പറ്റി പറയാറുണ്ടല്ലോ, എന്താണ് ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുകൊണ്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? ഇത് സർജറിയുടെ ഒരു ഇവോൾവ്മെൻ്റ് ആണ്. ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ബ്രസ്റ്റ് ഇൻവോൾവ്ഡ് അഫക്റ്റ് ചെയ്ത ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമായിരുന്നു, അതിൻ്റെ കൂടെ അതിൻ്റെ അടിയിലുള്ള മസിൽസും എടുക്കുമായിരുന്നു ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത് ലോങ് ടേമിൽ ഒരു കോസ്മെറ്റിക്, തീരെ കോസ്മെറ്റിക് ഒരു ഇതില്ല, ബെനിഫിറ്റ് ഇല്ല, ഡിസ്ഫിഗർമെൻറ്റ് പോലെ തന്നെയാണ്. എന്നിട്ട് ലെസ് എക്സ്റ്റെൻസീവ് സർജറി ചെയ്യുമ്പോഴും കണ്ടുവന്നത് ലോങ് ടേം സർവൈവൽ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ ആ ഫർദർ സ്റ്റഡീസുമായിട്ട് വന്നപ്പോൾ അത്രയും എക്സ്റ്റെൻസീവ് സർജറി ചെയ്യാതെ തന്നെ ബ്രസ്റ്റ് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ഒരു കോസ്മെറ്റിക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് വെസ്റ്റേൺ കൺട്രീസിലാണ് ഈ സ്റ്റഡീസൊക്കെ വന്നത്, ബിക്കോസ് അവിടെ ഒരു കോസ്മെസിസിൻ്റെ പുറത്ത് വളരെ കൂടുതൽ എംഫസിസ് ഉണ്ട്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറഞ്ഞാൽ ആ ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴയും അതിൻ്റെ കുറച്ച് ചുറ്റുമുള്ള ഭാഗം നമ്മളെടുത്ത് ബയോപ്സിക്ക് വിടുവാണ്. സാധാരണ രീതിയിൽ നമ്മൾ സർജറി ചെയ്യുമ്പോൾ മാസ്റ്റെക്ടമി എന്നാണ് പറയുന്നത്. മാസ്റ്റെക്ടമി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്രസ്റ്റ് എടുത്ത് കളയുവാണ്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ മുഴയും അതിൻ്റെ സൈഡിലുള്ള ഒരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ ഏരിയ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബ്രസ്റ്റ് ആസ് എ ഹോൾ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇത് കൂടുതലും ഡിമാൻഡ് ചെയ്യുന്ന പ്രോബബ്ലി യങ്ങർ പേഷ്യൻ്റ് ഓർ മോർ എഡ്യൂക്കേറ്റഡ് പേഷ്യൻസ്. സാധാരണ ഒരു പേഷ്യൻ്റ് ഇന്ന് നമ്മുടെ സിറ്റുവേഷനിൽ അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് ആ പേടിയും കൊണ്ട് കംപ്ലീറ്റ് ബ്രസ്റ്റ് അങ്ങ് എടുത്ത് കളയാം, അതല്ല ഇത്രയും മുഴ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് കുറച്ച് എടുത്ത് കളഞ്ഞാൽ അസുഖം തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ബ്രസ്റ്റ് എടുത്ത് കളയാമെന്നുള്ള രീതിയിൽ തന്നെ പേഷ്യൻസ് ഇങ്ങോട്ട് പറയുന്നതാണ്. വെസ്റ്റേൺ കൺട്രീസിൽ ഇച്ചിരൂടെ ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് ദേ ആർ ഹാപ്പി വിത്ത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. നമ്മുടെ സിറ്റുവേഷനിൽ വേറെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റിന് റേഡിയോ തെറാപ്പി ആവശ്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാസ്റ്റെക്ടമി, കംപ്ലീറ്റ് ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞാൽ അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോൾ റേഡിയോ തെറാപ്പി ആവശ്യം വരും, എല്ലാവർക്കും ആവശ്യം വരാറില്ല. പക്ഷെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റ് റേഡിയോ തെറാപ്പി എടുക്കുമ്പോഴാണ് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ റേഡിയോ തെറാപ്പി ഫെസിലിറ്റീസ് എല്ലായിടത്തും അത്രയും കോമൺ ആയിട്ട് ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ എക്സ്പെൻസ് കൂടെ എക്സ്ട്രാ ആകുമ്പോൾ പേഷ്യൻറ്റിനെ ഒരു സ്ഥലത്ത് വിട്ട് ചെയ്യേണ്ടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, എവിടെ നിന്ന് വരുന്നു, ആ സിറ്റുവേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ മാസ്റ്റെക്ടമി പ്രിഫർ ചെയ്യും ആൻഡ് അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ സർജറി ചെയ്തതിന് ശേഷം പിന്നെയും സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാർ? ഇത് കോമൺ ആയിട്ട് കാണുന്നത് ബയോപ്സി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൂചി കുത്തി ഡയഗ്നോസിസ് എത്തുമ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നത്. ചില സമയത്ത് സൂചി കുത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു പാത്തോളജിസ്റ്റിന് കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് 100% ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് മാസ്റ്റെക്ടമി അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവൽ എന്ന് പറഞ്ഞുള്ള ഒരു സർജറി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ഓപ്പൺ ബയോപ്സി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. ഓപ്പൺ ബയോപ്സി അപ്പം ചെറുതായിട്ട് മയക്കുകയോ അല്ലെങ്കിൽ അത്രയും ഭാഗം മരവിപ്പിച്ച് മുഴയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ മുഴ ചെറിയ മുഴയാണെങ്കിൽ മുഴ കംപ്ലീറ്റ് എടുത്ത് ബയോപ്സിക്ക് അയക്കാറുണ്ട്. ആ ബയോപ്സിയിൽ അത് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് 100% പറയുവാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ മാസ്റ്റെക്ടമി സർജറിക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ ഡയഗ്നോസിസിൻ്റെ സമയത്ത് ഈ FNAC സൂചി കുത്തി പരിശോധിച്ച് കൺഫേമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയാൻ പറ്റാത്തപ്പോൾ ഒരു ഓപ്പൺ ബയോപ്സിക്ക് പോകേണ്ടി വരുന്നുണ്ട്. ആ ഓപ്പൺ ബയോപ്സിയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സർജറിക്ക് പോകേണ്ടി വരും. അതാണ് ആക്ച്വൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. ആ രീതിയിലാണ് വരുന്നത്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുഴയും അതിൻ്റെ ചുറ്റുമുള്ള ഒരു 1 to 2 സെൻറ്റിമീറ്റർ ഏരിയ ആണ് എടുക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ അന്നേരം തന്നെ പാത്തോളജിസ്റ്റ് ഫ്രോസൺ സെക്ഷൻ എന്ന് പറയും, അവർ നോക്കിയാൽ അതിൻ്റെ എഡ്ജിലെങ്ങും ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ മുറിവ് ക്ലോസ് ചെയ്യാറുള്ളൂ.
ഇപ്പോൾ ഫ്രോസൺ സെക്ഷൻ ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞേച്ചായിരിക്കും ഈ ഇതിൻ്റെ എഡ്ജിൽ ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അത് രണ്ടാമതൊരു സർജറിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഫ്രോസൺ സെക്ഷൻസ് ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സൂചി കുത്തി പരിശോധിച്ച് ഡയഗ്നോസിസ് ആകാത്ത കൊണ്ട് ഒരു ഓപ്പൺ ബയോപ്സി ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ക്യാൻസർ വന്നുകൊണ്ട് ഒരു കംപ്ലീറ്റ് സർജറിക്ക് രണ്ടാമത് പോകുന്ന രീതിയിലാകുന്നു. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ഈ ബ്രസ്റ്റ് സർജറിയുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് ഈ ആക്സിലറി ഡിസെക്ഷൻ, അതെന്ന് പറഞ്ഞാൽ കക്ഷത്തുള്ള ഫാറ്റും നോഡ്സും ഈ സർജറിയുടെ ഭാഗമായിട്ട് തന്നെ എടുക്കാറുണ്ട്. ഈ നോഡ്സ് എല്ലാം എടുത്തു കഴിഞ്ഞ വെച്ചാൽ നമ്മൾ ഈ ആക്സിലറി ഡിസെക്ഷൻ്റെ ഭാഗമായിട്ട് പേഷ്യൻ്റ് പിന്നെ വരുന്നത് ഷോൾഡർ മൂവ്മെൻറ്റ്സിൽ ഇച്ചിരി ഒരു പ്രോബ്ലംസോ പെയിന് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവ് ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്യാറുണ്ട്. ആ ആർമ് ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് ആം വെച്ച് എക്സസൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാതിരിക്കുന്ന ജോയിൻറ്റ് ഡെഫിനറ്റ്ലി സ്റ്റിഫ് ആകും. ലോങ് ടേമിൽ ഈ പേഷ്യൻസിന് വരുന്നത് ആ കയ്യിൽ ഇച്ചിരി നീര് വെക്കാൻ സാധ്യതയുണ്ട്. മറ്റേ കൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി നീര് വെക്കാൻ സാധ്യത കൂടുതലാണ്. ഇതല്ലാതെ വൂണ്ട് ആ മുറിവ് പഴുക്കാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് വലിയ മുഴയാണെങ്കിൽ ആ മുറിവ് കരിയാൻ തന്നെ താമസിക്കും, അത് തയ്യൽ പൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മുഴ വലുതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് സ്കിൻ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുഴയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ വേറെ എങ്ങും സ്പ്രെഡ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ സർജറിക്ക് പകരം ആദ്യം കീമോതെറാപ്പി കൊടുക്കും. കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞ് ഈ ട്യൂമറിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞേച്ച് പിന്നെ സർജറിക്ക് പോകും. ഏത് രീതിയിലായാലും കീമോതെറാപ്പി ആദ്യമായാലും സർജറി ആദ്യമായാലും സർജറി ആൻഡ് കീമോതെറാപ്പി രണ്ടും അബ്സല്യൂട്ട്ലി എസെൻഷ്യലാണ്. റേഡിയോതെറാപ്പി ചില സമയത്ത് ആവശ്യം വേണ്ടി വരും. പക്ഷേ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്നുള്ള രീതിയിൽ മുഴ മാത്രം എടുക്കുന്ന ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോതെറാപ്പി അബ്സല്യൂട്ട്ലി എസെൻഷ്യലാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞാൽ ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 80 ഇയർ ഉള്ള നമ്മുടെ സർവൈവൽ ലോങ് ടേം ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നുണ്ട്. അപ്പോൾ ലേഡീസ് ഓൾസോ ആർ ലിവിങ് ടു 80, 90 അങ്ങനെയൊക്കെ വരുമ്പോൾ ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടുതലാണ്. ആ ഏജിൽ പക്ഷേ സർജറി ചെയ്യുന്നു. കീമോതെറാപ്പിയും കൊണ്ട് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ചിലപ്പോൾ ആ ഏജിൽ കിട്ടാനായിട്ടില്ല. ബട്ട് സാധാരണ കാണുന്ന 40 to 50 ഇയർ ഏജ് ഗ്രൂപ്പിലൊക്കെ കീമോതെറാപ്പി എസെൻഷ്യലാണ്. സർജറിയുടെ ബെനിഫിറ്റിന് ഇച്ചിരി കൂടെ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് പോലെ കിട്ടുന്നത് കീമോതെറാപ്പിയും കൊണ്ടാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മദറിന് ഹിസ്റ്ററി ഉണ്ടായിരുന്നു, മദറിന് ബ്രസ്റ്റ് ക്യാൻസർ, ഓർ മദേഴ്സ് മദർ, മദേഴ്സ് സിസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആനുവൽ മാമോഗ്രാം. ജനറ്റിക് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പം പ്രത്യേകിച്ച് സെലക്റ്റഡ് ജീൻസ് ഉണ്ട്, BRCA1, BRCA2 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജനറ്റിക് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കൗൺസിൽ ചെയ്ത് പ്രൊഫൈലാക്റ്റിക് മാസ്റ്റെക്ടമി എന്ന് പറഞ്ഞുള്ള ഒരു സർജറി ഉണ്ട്. ഓൾമോസ്റ്റ് ദ സെയിം തിങ് മാസ്റ്റെക്ടമി തന്നെ, ബ്രസ്റ്റ് തന്നെ എടുക്കുവാണ് വിത്തൗട്ട് സ്പെയറിങ് ദ സ്കിൻ. അത് റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ് ഓൾസോ വി ഹേർഡ് ആക്ട്രസ് ഫേമസ് പേഴ്സൺ ഇൻ ദ വെസ്റ്റ് വേർഡ് അണ്ടർവെന്റ്, അവരുടെ മദറിന് ബ്രസ്റ്റ് ക്യാൻസറും ഒവേരിയൻ ക്യാൻസറും അങ്ങനെ ഏതാണ്ട് ഉണ്ടായിരുന്നു. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ക്യാൻസർ വരുന്നതിന് മുമ്പേ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറി. അതുകൊണ്ട് ഒരിക്കലും വരത്തില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല, ബട്ട് നമ്മൾ അതിൻ്റെ ഇൻസിഡൻസ് വളരെ കുറയ്ക്കുവാണ്. പക്ഷേ അതനുസരിച്ച് അവർ അതിൻ്റെ പോസ്റ്റ് ഓപ്പ് കോസ്മെറ്റിക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ പ്രൊഫൈലാക്റ്റിക് മാസ്റ്റെക്ടമി വരെ എത്താനായിട്ട് ഇൻ ദ ജനറൽ പോപ്പുലേഷൻ അത്രയും ഒരു അവയർനെസ് ഇല്ല. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്തതുകൊണ്ട് വരാനുള്ള സാധ്യത കുറയുകയല്ലേ? റിസ്ക് കുറയുന്നുണ്ട്, അതുകൊണ്ട് വരത്തില്ല എന്നുള്ള രീതിയിലല്ല, റിസ്ക് ഡെഫിനറ്റ്ലി കുറയുന്നുണ്ട്. സാർ, അതുപോലെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസറിൻ്റെതാണോ? തീർത്തുമല്ല. യങ് ഏജിൽ നമ്മൾ കാണുന്ന കൂടുതലും മുഴകൾ ബിനൈൻ കണ്ടീഷൻ എന്ന് പറയും, ബിനൈൻ ലംപ് ആണ്. അത് ഫൈബ്രോഅഡിനോമ ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. അത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ സർജനെ കണ്ട് എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ക്ലിനിക്കൽ ഐഡിയ ഇത് ഫൈബ്രോഅഡിനോമ ആണെന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും.
പക്ഷേ ഇന്നത്തെ കാലത്ത് 100% കൺഫർമേഷന് വേണ്ടി അത് FNAC അല്ലെങ്കിൽ സൂചി കുത്തി പരിശോധിക്കും. സൂചി കുത്തി പരിശോധിച്ച് അത് ഫൈബ്രോഡിനോമ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അത് ഉടനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും ഫ്രണ്ട്സും നെയ്ബേഴ്സും എല്ലാം പറയുന്ന മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ മഴകളും ക്യാൻസർ അല്ല, മെജോറിറ്റി നോൺ ക്യാൻസറാണ്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്യാൻസർ അല്ലെന്നുള്ള രീതിയിലൊരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞേച്ച് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. 2-3 മാസം അതേ രീതിയിൽ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻസും ഡെഫിനറ്റ്ലി നോട്ട് കംഫർട്ടബിൾ. ഇങ്ങനെ ഒരു മഴയുണ്ട്, പിന്നെ മൈൻഡിൽ മനസ്സിലുള്ള പേടിയും കൊണ്ട് അത് അവർ ഓപ്പറേറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ എടുത്ത് കളഞ്ഞേച്ചാൽ അതിൻ്റെ അകത്തും അതേ രീതി ഫൈബ്രോഡിനോമ എന്ന് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഫൈബ്രോഡിനോമ ബ്രസ്റ്റിൽ വേറെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റേ ബ്രസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ബിനൈൻ കണ്ടീഷനാണ്, വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതല്ലാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റിൽ സിസ്റ്റ് പോലും വരാം, ആബ്സസ് വരാൻ സാധ്യതയുണ്ട്. ആബ്സസ് എന്ന് പറഞ്ഞാൽ പഴുപ്പാണ്, അത് കീറി പഴുപ്പ് എടുത്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ മുഴകളും ബ്രസ്റ്റ് ക്യാൻസർ അല്ല. എസ്പെഷ്യലി മറ്റേ ഒരു ഹയർ ഏജ് ഗ്രൂപ്പ് 40-50 വേറെ ഒരു കണ്ടീഷൻ ഉണ്ട്, ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ മൈനർ ട്രോമ കഴിഞ്ഞേച്ച് ഈ കുറച്ച് ഫാറ്റ് അത് ഡിസൈഡായി ഹാർഡ് സ്വെല്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഹാർഡ് സ്വെല്ലിംഗ് ആയിട്ടുള്ളത് ആ ഏജിൽ നമ്മൾ സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് ഒരു ബിനൈൻ കണ്ടീഷനാണ്, പക്ഷേ പാൽപേറ്റ് തൊട്ട് നോക്കുമ്പോൾ അത് ഹാർഡായിട്ടായതുകൊണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ബയോപ്സിയിൽ ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ മുഴകളും ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ അൺനെസസറി ടെൻഷനോ അല്ലെങ്കിൽ വറി ആകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഏത് മുഴയുണ്ടെങ്കിലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്യാൻസർ ആണോ ഇല്ലയോ എന്നൊരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതാണ് എപ്പോഴും ശരിയായിട്ടുള്ള ഒരു കാര്യം. ബ്രസ്റ്റ് ക്യാൻസറിന് ചില അവസരങ്ങളിലെങ്കിലും കീമോതെറപ്പിയും റേഡിയോതെറപ്പിയും ആവശ്യമായിട്ട് വരുമല്ലോ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പേഷ്യൻറ്റിനെ സംബന്ധിച്ച് കീമോതെറപ്പിയുടെ ഒരു വലിയ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുടി പോകുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെ സിറ്റുവേഷൻ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യണം ആ രീതിയിൽ. ഇപ്പോൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആരോടും പറയാതെ വേണേലും കാര്യങ്ങൾ നടക്കും. മുടി പോകുമ്പോൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ ഒരു ഫെയർ. പക്ഷേ അതിന് ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി വിക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ പേഷ്യൻറ്റ് സൊസൈറ്റിയിലുള്ള ഒരു അപ്പിയറൻസുമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫിയർ മുടി പോകുന്നതിൻ്റെയാണ്. അതല്ലാതുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. കൗണ്ട്സ് തീരെ WBC നമ്മുടെ വൈറ്റ് സെൽ കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, ഫീവർ വരാൻ സാധ്യതയുണ്ട്, ഈ നമുക്ക് ഡയറിയൽ ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അത് കീമോതെറപ്പി എടുക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റോ അത് ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ഹോപ്പ് എന്ന് വെച്ചാൽ പുതിയ ചികിത്സാ രംഗത്തുണ്ടായ പുതിയ ഹോപ്പ് അല്ലെങ്കിൽ പുതിയ പുരോഗതി എന്താണ്? ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് കീമോതെറപ്പി നമുക്കതനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് ബയോപ്സിയുടെ റിപ്പോർട്ട്സ് വെച്ചാണ്. സാധാരണ രീതിയിൽ ഇന്നിപ്പോൾ ഹിസ്റ്റോപാത്തോളജി അല്ലെങ്കിൽ ബയോപ്സിക്ക് വിടുമ്പോൾ നമ്മൾ റിസെപ്റ്റർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ഈസ്ട്രോജൻ റിസെപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ, പിന്നെ HER2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റിസെപ്റ്റർ സ്റ്റഡീസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കീമോതെറപ്പി ഇച്ചിരൂടെ മോഡിഫൈ ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ആ എക്സാക്ട് ഡിസീസ് അനുസരിച്ച് ടൈലർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സർജറിയുടെ ഒരു ബെനിഫിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കീമോതെറപ്പി ഇച്ചിരൂടെ പേഷ്യൻറ്റിനെ ടൈലർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് പിന്നീട് ക്യാൻസർ വരാനുള്ള സാധ്യത കംപ്ലീറ്റ് വരാനുള്ള ചാൻസ് നമ്മൾ കുറയ്ക്കുവാണ്. അത് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവിടെ കുറയ്ക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. പിന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാണ് ട്രസ്റ്റിസുമാവ് അത് കൊടുക്കാറുണ്ട്. അത് HER2 റിസെപ്റ്റർ വെച്ച് അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ബട്ട് ഡെഫിനറ്റ്ലി അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊസീഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. പുതിയതായി ഓരോ ദിവസം ചെല്ലും തോറും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെച്ചപ്പെട്ട് വരികയാണ്. അത് പ്രതീക്ഷിക്കുകയുള്ള കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കേട്ടാൽ പെട്ടെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ബ്രസ്റ്റ് ക്യാൻസർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്, ഇതാണ് നമ്മൾക്ക് ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായത്. ബ്രസ്റ്റ് ക്യാൻസറിൽ നേരത്തെ ചികിത്സ തേടുകയും ശരിയായ ചികിത്സ സ്വീകരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ച ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഫിലിപ്പ് ഉമ്മന് നന്ദി അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത മിസ്സസ് ബിൻസി വർഗീസിനും നന്ദി അർപ്പിക്കട്ടെ. മറ്റൊരാരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. എന്താണ് സർ ഈ ബ്രോങ്കിയൽ ആസ്മ, അല്ലെങ്കിൽ ഒരു രോഗിക്ക് ബ്രോങ്കിയൽ ആസ്മ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? ഈ ആസ്മ എന്നുള്ള പദം പലർക്കും ഒരു ഒരു പേടി ഉളവാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഡോക്ടർ, ആസ്മ പൂർണ്ണമായും ഭേദമാകുന്ന ഒരു അസുഖമാണോ, അതോ ഒരിക്കൽ വന്നാൽ അത് ജീവിതകാലം മുഴുക്കൻ നിലനിൽക്കുമോ? വളരെ നല്ലൊരു ചോദ്യമാണത്. ആസ്മ ആണെന്ന് തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ വേറെ രോഗങ്ങൾക്ക് ഡോക്ടർമാർ ചികിത്സിക്കാറുണ്ടല്ലോ. ആസ്മ പോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു രോഗങ്ങളുണ്ടോ?